Good morning, madam. Good morning. I'm Jomonti Vincent from Sri Venkateshramils. You owe me a check. Sorry, sir. I haven't got your account statement. Madam, just check your email, madam. I sent it yesterday, sir. Sir, ningalde mail enikku idare kittilla. Mail kittade check issue pattilla. Very sorry. Appo makale, Jomonte email engane irikkunnu nokku nokkiyalo. സോ ഇതാ നമ്മൾ നോക്കാം ജോമോന് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാം അല്ലെ, എങ്ങനെയാണ് മെയിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വർഷം ക്ലാസ് സെവനിൽ നമുക്കും പഠിക്കാനുണ്ട് എങ്ങനെയാണ് ഒരു മെയിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആദ്യമായി നമുക്ക് മെയിൽ എന്താണെന്നുള്ളത് അറിയണമല്ലോ. ഈ മെയിൽ എന്താണ്? യെസ്, നമുക്ക് മുമ്പൊക്കെ അറിയാം മെയിൽ ബോക്സ് ഉണ്ടാവും, ലെറ്റേഴ്സ് ഉണ്ടാവും അല്ലേ, അതൊക്കെ അയക്കുന്നതിനാണ് നമ്മൾ മെയിൽ ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് എങ്ങനെയാണ്? ഇന്ന് നമ്മൾ ലെറ്റേഴ്സ് ഒന്നും അയക്കുന്നില്ല, നമ്മൾ ഇലക്ട്രോണിക് മീൻസ് വഴി, അതായത് കമ്പ്യൂട്ടേഴ്സൊക്കെ വഴി ഇമെയിൽ ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇമെയിൽ എന്ന് വെച്ചാൽ അതിന് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇമെയിൽ ആണെങ്കിൽ ചെയ്യുന്നെങ്കിൽ നമുക്കൊരു ഇമെയിൽ അഡ്രസ്സിൽ നിന്നാണ് ചെയ്യുക. ഓക്കെ, ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ജോമോൻ അയക്കുന്നു, ജോമോൻ്റെ ഇമെയിൽ അഡ്രസ്സിൽ നിന്നായിരിക്കും കമ്പനിക്കാണ് അയക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ആയിരിക്കും ഈ ഒരു മെയിൽ ചെയ്യുന്നുണ്ടാവുക. ഇത്ര ആലോചിച്ചാൽ മതി. ലെറ്റേഴ്സ് ആകുമ്പോൾ എങ്ങനെയാണ്? ലെറ്റേഴ്സിൽ നമ്മുടെ അഡ്രസ്സ് ഉണ്ടാവും അല്ലേ, നമ്മൾ അയക്കുന്ന അഡ്രസ്സ് ഉണ്ടാവും, ഫ്രം അഡ്രസ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ആർക്കാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സും ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഇമെയിൽ അഡ്രസ്സിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് മിസ് പറഞ്ഞുതരാം. അപ്പോൾ ജോമോൻ ആണ് അല്ലേ, ജോമോൻ ടി എന്നാണ് പേര്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ജോമോൻ ടി അറ്റ് ജിമെയിൽ ഡോട്ട് കോം, അല്ലെങ്കിൽ മെയിൽ ഡോട്ട് കോം എന്താണെന്ന് വെച്ചാൽ എഴുതാം കേട്ടോ. യെസ്, അപ്പോൾ ഇതായിരിക്കും ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ജോമോൻ്റെ ഒരു ഇമെയിൽ അഡ്രസ്സിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ മിസ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോമാറ്റിലായിരിക്കും ഇമെയിൽ അഡ്രസ്സ് വരുന്നത്. അപ്പോൾ ഫ്രം എന്ന് പറയുമ്പോൾ ആരാണോ എഴുതുന്നത് അല്ലേ, ആരാണോ മെയിൽ ചെയ്യുന്നത്, ജോമോനാണ് മെയിൽ ചെയ്യുന്നത്. അപ്പോൾ ജോമോൻ്റെ മെയിൽ അഡ്രസ്സാണ് ഇവിടെ മിസ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ എന്തും വേണം, കമ്പനിയുടെ മെയിൽ അഡ്രസ്സും ഇതുപോലെ എഴുതണം. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇമെയിൽ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇമെയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് ചറപറാന്ന് എഴുതി വയ്ക്കാൻ പറ്റുമോ? അത് പറ്റില്ല കേട്ടോ. എക്സാം പേപ്പറിൽ നമുക്ക് എന്താണ്, കൃത്യമായിട്ടുള്ള അതിന് ഫോമാറ്റ് വേണം. ഇപ്പോൾ ജോമോന് ചെയ്യുമ്പോൾ സുഖമാണ്, കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നോ ഫോണിൽ നിന്ന് വരെ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതിൽ ഫോമാറ്റ് ഉണ്ടാവും അല്ലേ, ഓൾറെഡി ഉണ്ടാവും. പക്ഷെ നമുക്ക് എങ്ങനെയാണ്, എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കിങ്ങനെ ഫോമാറ്റ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ എഴുതുമ്പോൾ കറക്റ്റ് ഫോമാറ്റിൽ തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ ഫോമാറ്റ് അറിഞ്ഞു വയ്ക്കണം. നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഒരു ഇമെയിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇമെയിലിൻ്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഇതാ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക? അതുപോലെ തന്നെയാണ്. ഫ്രം അഡ്രസ്സിൻ്റെ ടു അഡ്രസ്സ് ഉണ്ട്, ദെൻ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ അഡ്രസ്സ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഓക്കെ, ഇനി എന്താണ് വരേണ്ടത്? സർ അല്ലെങ്കിൽ മാം എന്ന് പറഞ്ഞിട്ടൊരു സല്യൂട്ടേഷൻ ഉണ്ടാവും. അതിനുശേഷം എന്താണ്, വലിച്ചു വാരിയിട്ടൊന്നും നമ്മൾ മെയിൽ എഴുതില്ല. ഓക്കെ, അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ലൈൻസിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കും. ലാസ്റ്റ് എന്താണ്, താങ്ക് യു അല്ലെങ്കിൽ വാം റിഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ മെയിൽ അവസാനിപ്പിക്കും. അപ്പോൾ സബ്ജക്റ്റിൻ്റെ ഇവിടെ എങ്ങനെ എഴുതാം? ജോമോൻ എന്താ വേണ്ടത്? ഒരു ചെക്ക് ആണ് വേണ്ടത് അല്ലേ. സോ റിക്വസ്റ്റ് ഫോർ എന്ന് പറഞ്ഞിട്ട് എന്തിൻ്റെ ഉള്ള റിക്വസ്റ്റ് ആണ്. ഇവിടെ റിക്വസ്റ്റ് ആയ കാരണം കൊണ്ടാണ് മിസ് ഇവിടെ റിക്വസ്റ്റ് എന്ന് എഴുതിയിട്ടുള്ളത്. റിക്വസ്റ്റ് ചെയ്യാനാണ് ചെയ്യുന്നത്. സോ റിക്വസ്റ്റ് ഫോർ ദ ഇഷ്യൂൻസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അതാണ് സബ്ജക്റ്റ് വരിക. ഇനി എന്താ മാറ്റർ എന്ന് പറയുമ്പോൾ അപ്പോഴത്തേനും സർ എന്നൊക്കെ എഴുതിയിട്ട് മാറ്റർ എഴുതുക, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ഇത്ര സിമ്പിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ജോമോൻ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. യെസ്, ഫ്രം അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ജോമോൻ്റെ ഇമെയിൽ അഡ്രസ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജോമോൻ ടി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് കൊടുത്തിട്ടുണ്ട്. ടു എന്ന് പറയുമ്പോൾ ആ ഒരു ഷോപ്പിൻ്റെ അല്ലേ, ഒരു കമ്പനിയുടെ പേരാണ് ശ്രീമുരുക ടെക്സ്പോർട്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് എന്താണ്, സബ്ജക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു ബിസിനസ് മാറ്റർ ആയ കാരണം അങ്ങനത്തെ രീതിയിലാണ് സബ്ജക്റ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സർ എന്ന് പറഞ്ഞിട്ട് സല്യൂട്ടേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഐ എം റിക്വസ്റ്റിംഗ് എ ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് എത്ര രൂപയാണ് എന്നുള്ളൊരു കാര്യം എഴുതിയിട്ടുണ്ട് അല്ലേ. എത്ര രൂപയുടെ ചെക്കാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, റിക്വസ്റ്റ് ചെയ്യുന്നത്. പ്ലീസ് ഫൈൻഡ് ദ അറ്റാച്ച്ഡ് ഇൻവോയ്സ് വിത്ത് മൈ അക്കൗണ്ട് ഡീറ്റെയിൽസ്. എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് ഒരു ഇൻവോയ്സ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പ്ലീസ് പ്രോസസ് ദിസ് ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ ഇത് ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, നമ്മളൊരു റിക്വസ്റ്റ് അയക്കുമ്പോഴൊക്കെ നമുക്ക് ആവശ്യം വരുന്ന യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈനാണ് കേട്ടോ. പ്ലീസ് പ്രോസസ് ദിസ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന്, കഴിയാവുന്ന അത്ര വേഗത്തിൽ തന്നെ ഇതൊന്ന് പ്രോസസ്സ് ചെയ്ത് തരണം, ഇതൊന്ന് നടപ്പിലാക്കി തരണം, കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരണം എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ലൈൻ പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ നടത്തി തരണം, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്ര സിമ്പിൾ ആണ്.
എന്താണ്, എങ്ങനെയാണ് മെയിൽ ചെയ്യുക എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഫോമാറ്റ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇമെയിൽ അഡ്രസ്സ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ എന്നുള്ളൊരു കാര്യം മിസ്സിന് അറിയിക്കുക. അതിനൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, സപ്പോസ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എന്ത് സബ്ജക്റ്റിൻ്റെ പേരിലായിരിക്കും അവർക്ക് മെയിൽ ചെയ്യുന്നുണ്ടാവുക, ആ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് എന്തായിരിക്കും നിങ്ങൾ എഴുതുക എന്നുള്ളൊരു കാര്യം താഴെ കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.